ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. അങ്ങനെ ഫൈനലി നമ്മുടെ പുതിയ കിയ സെൽട്ടോസിൻ്റെ ടെസ്റ്റിംഗ് ഇന്ത്യയിൽ അവർ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടെസ്റ്റിംഗ് മോഡലിലേക്ക് നമുക്ക് വരാം, അല്ലെങ്കിൽ ഈ പുതിയ ടെസ്റ്റ് മ്യൂണിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിന് മുമ്പായിട്ട് പുതിയ സെൽട്ടോസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ ജസ്റ്റ് ഒരു ദിവസം മുമ്പ് ഒരു പുതിയ സെൽട്ടോസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സെൽട്ടോസിൻ്റെ അപ്ഡേറ്റഡ് 2023 മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ അകത്ത് ഇപ്പോൾ വേറെ ഡിസൈൻ മാറ്റങ്ങളായിട്ടൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ഇല്ല, ഇപ്പോൾ ഉള്ളത് തന്നെയാണ്. പക്ഷേ എന്നാൽ അതിൻ്റെ പ്രൈസിങ്ങിലും അതുപോലെ വേരിയൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ എഞ്ചിൻ ഓപ്ഷൻസ് ഇക്കാര്യത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവം, എനിക്ക് ഇഷ്ടപ്പെടാത്ത സംഭവം, ഇതിൻ്റെ ഡീസൽ മോഡലിൽ അവർ വലിയൊരു റിവിഷൻ നടത്തി. എന്ന് വെച്ചാൽ നമുക്ക് ഇനി മുതൽ ഡീസൽ മാനുവൽ അവൈലബിൾ ആയിരിക്കില്ല. ഡീസലിൽ IMT ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ IMT, പിന്നെ നമുക്ക് 6-speed ടോക്കൺ മോട്ടർ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. പിന്നെ വരുന്ന 1.5-liter നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആണ്. ഡീസലിൻ്റെ പവറിലൊന്നും വ്യത്യാസമില്ല, ഏകദേശം 115 PS പവറും 215 Nm ടോർക്കും തന്നെയാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. പെട്രോൾ എടുക്കുകയാണെങ്കിൽ 1.5-liter നാച്ചുറലി ആസ്പിറേറ്റഡ് 4-cylinder പെട്രോൾ എഞ്ചിൻ ആണ്. ഇതിൻ്റെ പവർ 115 PS, ടോർക്ക് ഏകദേശം 140 Nm അടുത്തുമാണ് വരുന്നത്. അതിൻ്റെ അകത്തും വേറെ വലിയ മാറ്റങ്ങളൊന്നും പറയാനില്ല. അത് നമുക്ക് സെയിം മാനുവൽ ട്രാൻസ്മിഷൻ 6-speed, അതുപോലെ തന്നെ CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതിനെ IVT എന്നാണ് ഇവർ വിളിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ സെൽട്ടോസിൻ്റെ റേഞ്ചിൽ ഡീസൽ മാനുവൽ നോക്കി നിങ്ങൾ പോവുകയാണെങ്കിൽ നടക്കില്ല. പിന്നെ ഡീസൽ IMT എന്ന് പറഞ്ഞാൽ ഈ IMT ട്രാൻസ്മിഷൻ, ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ, അതായത് നിങ്ങൾക്കറിയായിരിക്കും ക്ലച്ച് ഇല്ലാത്ത ട്രാൻസ്മിഷനാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്ലച്ച് ഉപയോഗിക്കാതെ തന്നെ ഗിയർ മാറ്റാൻ പറ്റും. കുറേ കാലമായി അവർ ഒരു ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്തുവരുന്നു. ഏകദേശം 2020 ആ ഒരു സമയം മുതൽ വന്നതാണ്, നമ്മുടെ വെന്യൂ, സോണറ്റ്, ഈ വക വണ്ടികളിലൊക്കെ. പക്ഷേ എന്നാൽ ഇതങ്ങനെ വളരെ സ്പോട്ടി ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷനൊന്നുമല്ല. നിങ്ങളിപ്പോൾ ഡീസൽ എടുക്കുന്ന അത്യാവശ്യം നന്നായിട്ട് ഈ വണ്ടിയുടെ പവറൊക്കെ എൻജോയ് ചെയ്യാനാണെങ്കിൽ അതിന് പറ്റിയൊരു ട്രാൻസ്മിഷനൊന്നുമല്ല. നമുക്കങ്ങനെ പടയെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. ചെറിയൊരു സമയം വരും നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഏതായാലും അതല്ല പ്രശ്നം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ 1.4-liter ടർബോ ഡിസ്കണ്ടിന് ചെയ്തു. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, ആ എഞ്ചിന് അധിക കാലത്തേക്ക് ഉണ്ടാവില്ല. അത് അവർ BS6 Stage 2 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല. പൈതപ്പോൾ ഈ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസും കൺവേർട്ട് ചെയ്തു കേട്ടോ. ഇനി അതിന് പകരമായിട്ട് പുതിയ 1.5-liter ടർബോ പെട്രോൾ എഞ്ചിൻ വരും. പക്ഷേ എന്നാൽ അതിപ്പോൾ ഇവിടെ വന്നിട്ടില്ല. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സെൽട്ടോസിലെ സ്പോട്ടി വേരിയൻറ്റ് വേണമെങ്കിൽ ആകെ നമ്മുടെ 1.5-liter ഡീസൽ വരുന്ന മോഡൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ നെക്സ്റ്റ് ലൈനൊക്കെ അവൈലബിൾ ആണ്. അതല്ലാതെ വേറെ സാധനങ്ങളൊന്നും ഇല്ല. സ്പോട്ടി ടർബോ പെട്രോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ അല്ല. അത് വരുന്നത് നമ്മുടെ പുതിയ സെൽട്ടോസ് ഫേസ് ലിഫ്റ്റിലായിരിക്കും. സെൽട്ടോസ് ഫേസ് ലിഫ്റ്റിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഈ പുതിയ മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 10.89 lakhs നിന്നാണ്. ആൻഡ് മാക്സിമം പ്രൈസ് പോകുന്നത് 19.65 lakhs വരെയാണ് ഇതിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് X-line വേരിയൻറ്റിൻ്റെ. പക്ഷേ എന്നാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നേരത്തെ മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ BS6 Stage 2 മോഡലിന് ഏകദേശം 50,000 rupees വരുന്ന ഒരു പ്രൈസേക്ക് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ വേരിയൻസിലൊക്കെ ആയിട്ട്. ഇതാണ് ഇപ്പോൾ പുതിയ 2023 അപ്ഡേറ്റഡ് BS6 Stage 2 എമിഷൻ നോംസ് കംപ്ലൈ ചെയ്ത് വരുന്ന സെൽട്ടോസിൻ്റെ അപ്ഡേറ്റ്. ഞാനിതിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റ് വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു എന്നുള്ളൂ. അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് അങ്ങനെ ഭയങ്കര മേജർ ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടൊന്നുമല്ല. ഇതിനകത്ത് മെയിനായിട്ട് ഡീസൽ മാനുവൽ പോയി, പിന്നെ 1.4 turbo പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇനി ഓട്ടോമാറ്റിക് വേണമെങ്കിലും ഇതിനകത്ത് ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, പിന്നെ CVT ഓട്ടോമാറ്റിക് മാത്രമാണുള്ളത്. DCT ഓട്ടോമാറ്റിക് ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ. അതാകെ 1.4 turbo മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ എഞ്ചിൻ തന്നെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ അവൈലബിൾ അല്ല. പിന്നെ ഇതിനകത്ത് നേരത്തെ 1.4 തന്നെ മാനുവൽ ഉണ്ടായിരുന്നു 6-speed, അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല എഞ്ചിൻ ഇല്ല. എന്തായാലും 1.5 turbo പുതിയത് വരുമ്പോൾ നമുക്ക് ഈ രണ്ട് സാധനങ്ങളും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ സ്പൈറ്റ് വണ്ടി അല്ലെങ്കിൽ ടെസ്റ്റിംഗ് വണ്ടിയിലേക്ക് വരാം. ഇതിനകത്ത് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇതിൻ്റെ സെൽട്ടോസിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇൻ്റർനാഷണൽ ഈ വണ്ടി അവർ അൺവേൽ ചെയ്തതാണ്. ഏകദേശം ആ സെയിം ഡിസൈൻ തന്നെയാണ് അവർ ഈ ഒരു വണ്ടിയിലും ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. മെയിനായിട്ട് വ്യത്യാസം വരാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഡിസൈനിലും, അതായത് ഇപ്പോൾ ഹെഡ്ലൈറ്റ്സിൻ്റെയും അതുപോലെ ഇതിൻ്റെ LED DRLസിൻ്റെയും പൊസിഷനിലൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ബമ്പറിൻ്റെ ഡിസൈനിലും ഗ്രില്ലിൻ്റെ ഡിസൈനിലൊക്കെ വ്യത്യാസമുണ്ട്. അതായത് ബേസിക്കലി ഒരു ഫേസ് ലിഫ്റ്റിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണോ എക്സ്പെക്ട് ചെയ്യുന്നത് ആ മാറ്റങ്ങളൊക്കെ തന്നെ ഒരു വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ റെഡ് കളർ ബ്രേക്ക് ആൽപ്പാസൊക്കെ കാണാൻ പറ്റുമായിരിക്കും ഈ ടെസ്റ്റ് മ്യൂണിൽ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവർ ഇതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും മാത്രമേ ക്യാമഫ്ലാജ് ചെയ്തിട്ടുള്ളൂ, സൈഡിൽ ക്യാമഫ്ലാജ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് കണ്ടിട്ട് കൈൻഡ് ഓഫ് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ പോലെ ഉണ്ട്, ഒരു വൈലറ്റോ ബ്ലാക്കോ അങ്ങനത്തെ ഒരു കളർ പോലെ ഉണ്ട്. വൈലറ്റ് കളർ ആക്ച്വലി ഇതിൻ്റെ 2022 അതോ 2021 എന്തോ ഒരു ചെറിയ അപ്ഡേറ്റ് വന്നായിരുന്നു. ആ സമയത്ത് അവർ പുതിയൊരു കളർ ഓപ്ഷനായിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ അലോയ്സിൻ്റെ ഡിസൈനിൽ മാറ്റമൊന്നും കാണാനില്ല. ഇത് നമുക്ക് X-line 2022 വന്നല്ലോ, ആ സെയിം അലോയ്സിൻ്റെ ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിനും കൊടുത്തിരിക്കുന്നത്.
സാധാരണ ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ട് മാറ്റം വരാൻ പോകുന്ന ഫ്രണ്ടിലും ബാക്കിലും ആയിരിക്കുന്ന ഇതിന്റെ അകത്ത് ബാക്കിലാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള വ്യത്യാസം വരാൻ പോകുന്നത്. കാരണം ബാക്കിലത്തെ ഒരു ഡിസൈൻ ഇപ്പോൾ കൈൻഡ് ഓഫ് കാരൻസ് ഇൻസ്പയർഡ് ആയിട്ടുള്ളത് പോലെ അവർ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നേരത്തെ ഇതിൻ്റെ ഇമേജസ് അതായത് ഗ്ലോബലി റിവീൽ ചെയ്ത സമയത്ത് ആ സമയത്ത് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ സെൽട്ടോസ് ഫേസ് ലിഫ്റ്റിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ ഫ്രണ്ടും ബാക്കും മാത്രമാണെന്നില്ല, ഇൻറ്റീരിയർ ആണെങ്കിലും. ആക്ച്വലി മെയിനായിട്ട് ഒരു വ്യത്യാസമായിട്ട് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിലായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുതിയ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ. സൈഡ് പ്രൊഫൈലിൽ നിങ്ങൾ അലോയ്സിൻ്റെ ഡിസൈൻ നോക്കണ്ട, അവർ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യുന്ന മോഡലിലെ അലോയ്സ് അല്ല വരുന്നത്. ഇത് ആക്ച്വലി 18 ഇഞ്ചിൻ്റെ മുകളിൽ സൈസ് വരുന്നതെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് 19 ഇഞ്ച് പോലെ ഉണ്ട്. എന്തായാലും ഇത്രയും വലിയ ടയർസ് ഒന്നും നമുക്ക് ഇവിടെ വരാൻ പോകുന്നില്ല, മാക്സിമം 18 ഇഞ്ചിൻ്റെ ഉണ്ടാവുള്ളൂ. 19 ഇഞ്ച് അലോയ്സ് ഒക്കെ ഈ ചെറിയ വണ്ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ടയർ പ്രൊഫൈൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കുഴിയിലൊക്കെ ചാടുകയാണെങ്കിൽ തന്നെ അത് ബേസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ റിയർ ഡിസൈൻ ഇതാണ് ഞാൻ പറഞ്ഞത്, കൈൻഡ് ഓഫ് കാരൻസ് ഇൻസ്പയർഡ് ആയതുപോലെ ആയി. കുറച്ചൊക്കെ ടെയിൽ ലാംപ്സ് ഇങ്ങനെ താഴത്തേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് അതുപോലെ തന്നെ ടെയിൽ ലാംപ്സ് ഒക്കെ ഇൻറ്റർ കണക്റ്റഡ് ആക്കി ആ ഒരു രീതിയിലുള്ള ഡിസൈനിലേക്ക് ഇത് വന്നിട്ടുണ്ട്. പിന്നെ ആ ഇൻറ്റർ കണക്ഷൻ വെറുതെ അല്ല, അതിൻ്റെ അകത്ത് ലൈറ്റ് കത്തും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഡിസൈൻ. ഇനി അതല്ലാതെ ഫീച്ചേഴ്സിലേക്കൊക്കെ വരികയാണെങ്കിൽ ഓൾറെഡി നമുക്കറിയാം സെൽട്ടോസ് എന്ന് പറയുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനം തന്നെയാണ്. അതിൻ്റെ കൂടെ ഇനിയിപ്പം പുതിയ കുറച്ച് ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ വേണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പാനോറോമിക് സൺറൂഫ് ഒക്കെയാണ്. ഈ സെഗ്മെൻ്റിൽ ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാര, ഹൈ റൈഡർ, ക്രെറ്റ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പാനോറോമിക് സൺറൂഫ് ഓൾറെഡി അവൈലബിൾ ആണ്. സെൽട്ടോസിലും കൂടെ വരികയാണെങ്കിൽ നല്ലൊരു കോമ്പറ്റീഷൻ ആയനെ. പക്ഷെ അതല്ലാതെ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ചിലപ്പോൾ ഡ്യുവൽ സോൺ ഓട്ടോ എ സി വരുമായിരിക്കും. പിന്നെ ഇതിനകത്ത് കൺഫേംഡ് ആയിട്ടുള്ള ഒരു സാധനം കൂടി ഉണ്ട്, അതാണ് ADAS, അഥവാ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം. ലെവൽ 2 ആയിരിക്കും വരുന്നത്. ആ ഫീച്ചേഴ്സ് ഇനിയിപ്പോൾ പുതിയ ക്രെറ്റ ഫേസ് ലിഫ്റ്റിലും അതുപോലെ സെൽട്ടോസ് ഫേസ് ലിഫ്റ്റിലും വരും. ആക്ച്വലി ഞാൻ വിചാരിച്ച ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് ഒരു പക്ഷേ 2023 നമ്മുടെ April 1 വരുന്ന BS6 Stage 2 എമിഷൻ നോംസ് ആക്റ്റീവ് ആവുന്ന സമയം ആകുമ്പോഴേക്കും കൊണ്ടുവരുമായിരിക്കുന്നു. പക്ഷേ അതെന്തായാലും അവർ ചെയ്തില്ല. അവർ തീരുമാനിച്ചിരിക്കുന്ന late 2023 ആകുമ്പോഴേക്കും ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് കൊണ്ടുവരാം എന്നാണ്. അതായത് നമുക്കൊരു 4th quarter പ്രതീക്ഷിക്കാം 2023. ആ സമയമാകുമ്പോഴേക്കും ലോഞ്ച് ചെയ്യുമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഡിസൈനിലാണെങ്കിലും എക്സ്റ്റീരിയറിൽ അങ്ങനെ ബാക്കിലല്ലാതെ പറയത്തക്ക വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ഇൻറ്റീരിയറിലാണ് മെയിനായിട്ട് വ്യത്യാസം വരുന്നത്. പക്ഷേ എന്നാൽ ആ ഇൻറ്റീരിയറിൽ വരുന്ന വ്യത്യാസം അവർ നന്നായിട്ട് ചെയ്തിട്ടും ഉണ്ട്. ആരാണെങ്കിലും ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം തന്നെ തീർച്ചയായും എക്സ്പെക്ട് ചെയ്യും. ആ ചേഞ്ച് ആണെങ്കിൽ ഇതിൻ്റെ പുതിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ 10.25 inch ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ സ്ക്രീൻ ആണെങ്കിലും എല്ലാം കൂടെ ഒറ്റ ഇൻറ്റഗ്രേറ്റഡ് പാനൽ പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ ആണെങ്കിലും അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ നോബ്സ് ആണെങ്കിലും അതുപോലെ സെൻറ്റർ കൺസോൾ ഡിസൈൻ ആണെങ്കിലും അങ്ങനെ ഇതിൻ്റെ ആ ഡയൽ പാഡല്ല ആക്ച്വലി നമ്മുടെ ഗിയർ ലിവർ പോലത്തെ ഒരു സംഭവമാണ്. അതൊരു റോട്ടറി നോബ് പോലത്തെ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ആ ഫീച്ചറൊക്കെ ഇത് വണ്ടിക്കകത്ത് എന്തായാലും ഇനി വരും. അങ്ങനെയുള്ള പല ഫീച്ചേഴ്സാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പുതിയതായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന പുതിയ സെൽട്ടോസ് ഫേസ് ലിഫ്റ്റിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 liter ടേബ് പെട്രോൾ, പുതിയ 4 cylinder ടേബ്, 1.4 ശേഷം ഇതിൻ്റെ അകത്തായിരിക്കും ഇനിയിപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി അറിയില്ലെങ്കിൽ 160 bhp 260 Nm ടോർക്കാണ് ഇതിനകത്ത് വരുന്നത്. 6-speed മാനുവലും 7-speed DCT ഓട്ടോമാറ്റിക്കലായിരിക്കും മിക്കവാറും ഇത് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ എഞ്ചിൻ ആക്ച്വലി എൽകെസാറിൽ ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രെറ്റയിൽ ഇതുവരെ വന്നിട്ടില്ല. ഈ ക്രെറ്റയിലും സെൽട്ടോസിലും രണ്ടിലും കൂടെ ചിലപ്പോൾ അവർ ഫേസ് ലിഫ്റ്റിൽ തന്നെ ആയിരിക്കാം ഈ പുതിയ എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എൽകെസാറിൽ ഏതായാലും ഒരു 2 liter എന്നെ പെട്രോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഈ പുതിയ 1.5 turbo കൊടുത്തിട്ടുണ്ടായിരുന്നു, അഡ്ജസ്റ്റ് എടുത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. എനിവേ ഗൈസ്, ഇതാണ് പുതിയ സെൽട്ടോസ് ഫേസ് ലിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ഇതുപോലുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.